പാലാ നഗരസഭ അഞ്ചു വർഷം മുമ്പ് നിർമ്മിച്ച ശുചിമുറി സമുച്ചയം പൊളിച്ചു നീക്കാൻ നീക്കം നടക്കുന്നതായി ആക്ഷേപം ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളവും വൈദ്യുതിയും ലഭിക്കാത്തതിനെ തുടർന്ന് പദ്ധതി ആർക്കും പ്രയോജനപ്പെടുന്നില്ല പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചതോടെയാണ് ശുചിമുറി സമുച്ചയം പൊളിക്കാനുള്ള നീക്കം സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പാലാ മിനൽ സിവിൽ സ്റ്റേഷന്റെ പിന്നിലാണ് അഞ്ചു മുറികളോടുകൂടി ശുചിമുറി സമുച്ചയം നിർമ്മിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളമോ വൈദ്യുതിയോ എത്തിയിരുന്നില്ല ഇത് സംബന്ധിച്ച് തർക്കം നീണ്ടതോടെ ശുചിമുറികൾ അവഗണിക്കപ്പെട്ടു തുടർന്നാണ് ഒളിച്ച് പുതിയ കെട്ടിടം പണിയാൻ നീക്കം ആരംഭിച്ചതെന്നാണ് പരാതി വിമോയ നികുതി പണം ജനങ്ങളിൽ ചുമത്തി വിമോ നികുതി പണം വാങ്ങി അവിടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ബാത്റൂമുകൾ എല്ലാം തന്നെ അഞ്ച് ശുചിമുറികൾ അത് ഏതെല്ലാം നഗരസഭാ അധികാരികളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആടെയും വീട്ടിലെ കാശുമില്ല അവരുടെ ആയിട്ട് ശമ്പളത്തിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ജനങ്ങളെങ്ങനെ ഉപദേഹിക്കണം ജനങ്ങളുടെ അമിതമായ നികുതികൾ ചുമത്തി ജനങ്ങളിൽ വാങ്ങിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു പദ്ധതി കൊണ്ടുവരെയും വർഷങ്ങൾ പിന്നിട്ടാലും ജനത്തിന് ഉപകാരമില്ലാതെ ആക്കി തീർക്കുന്ന ഈ അരുണാധികരുടെ ഇത്തരം നിലപാടിൽ പലരവശ്യ സമിതി ശക്തമായി പ്രതിഷേധിക്കണം പൊതുജനത്തിന് കെട്ടിടം ഉപകരിക്കാതെ പോയെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ക്ലോസറ്റുകളും വാഷ് ബേസിനും തകർത്ത നിലയിലാണ് കെട്ടിടം പൊളിച്ച് ആർ ആർഡിഒ കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും പകരം ആറു ലക്ഷം രൂപ മുടക്കി പുതിയ ശുചിമുറി പണിയുമെന്നുമാണ് ലഭിക്കുന്ന വിവരം പൊതുജനത്തിൻ്റെ നികുതിപ്പണം പാഴാക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ട്വൻറ്റി ഫോർ കോട്ടയം